പരിശുദ്ധ മറിയം ദൈവത്തിൽ ശക്തി കണ്ടെത്തിയവളാണ്. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചവളാണ് പരിശുദ്ധ അമ്മ. ദൈവത്തിന് ഒന്നും 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 അസാധ്യമല്ലല്ലോ. മറിയം ഒരു നിമിഷം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കനിൽ നിറവേറട്ടെ. എന്റെ ദൈവം യുദ്ധം ജയിക്കുന്നത് വാളും കുന്തവും പരിചയം കൊണ്ടല്ല, തന്റെ ആത്മാവിന്റെ ശക്തി കൊണ്ടാണ്. അതേ പരിശുദ്ധാത്മാവാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ കൂട്ടത്തിലുള്ളത്. വലിയ വിലയാൽ, അവിടുന്ന് ചിന്തി അമൂല്യമായ രക്തത്തിൻ്റെ യോഗ്യതയാൽ അവിടുന്ന് ഭൂമിയിലേക്ക് അയോഗ്യരും പാപികളുമായ ബലഹീനമായ മനുഷ്യരിലേക്ക് അയക്കുന്ന നിങ്ങളുടെ പരിശുദ്ധാത്മാവ് വിശുദ്ധീകരിക്കപ്പെട്ട ഈ ജനസമൂഹത്തിൻ്റെ മേൽ ഇപ്പോൾ ഇറങ്ങി നിറയട്ടെ. ദൈവമേ, ഇവരുടെ എല്ലാം ശരീരങ്ങളിൽ, ഇവരുടെ എല്ലാം ഹൃദയത്തിൽ, ഇവരുടെ മനസ്സിൽ, ഇവരുടെ ആത്മാവിൽ അവിടുത്തെ അത്ഭുതകരമായ ശക്തി ഇറങ്ങി നിറയട്ടെ. പരിശുദ്ധാമയിൽ നിറഞ്ഞിരുന്ന പരിശുദ്ധാത്മാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാമയിൽ നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധ യോഗ്യതയോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, പരിശുദ്ധാമയുടെ യോഗ്യത ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഇറങ്ങി വരുവാൻ സഹായകമായി മാറിയെങ്കിൽ ഇന്ന് ഈ അത്ഭുതങ്ങളുടെ ജപമാലയിൽ അതേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും സാന്നിധ്യവും ഈ കൂട്ടായ്മയിലും ഈ സമൂഹത്തിൽ ഓരോ പ്രിയപ്പെട്ട മക്കളും കടന്നു വരട്ടെ. ഹൃദയങ്ങളിൽ നിറഞ്ഞാലും, ശരീരത്തിൽ ഇറങ്ങി നിറഞ്ഞാലും, മനസ്സുകളിൽ നിറഞ്ഞാലും പരിശുദ്ധാത്മാവെ വിടുതൽ പ്രാപിച്ചവരായി ശക്തരും ധീരരുമായി വിശുദ്ധരായി രൂപാന്തരപ്പെടട്ടെ. ആമേൻ. ഗ്ലോറി, ആമേൻ. ഗ്ലോറി. May the mighty power of the Spirit of God come upon you, fill you, anoint you,
make you free, strong, powerful, holy and perfect. Amen. Glory. Hallelujah. Glory. Hallelujah. Glory. പ്രിയപ്പെട്ട കർത്താവ് പറഞ്ഞു, നീ ആയിരിക്കുന്ന നഗരത്തിന് സമാധാനത്തിനോട് യജ്ഞിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഞാൻ ആയിരിക്കുന്നതിന് ഭവനത്തിന് വേണ്ടി അവിടെ സമാധാനത്തോട് ഞാൻ പ്രാർത്ഥിക്കണം, ദൈവത്തോട് അവിടെ സമാധാനത്തോട് ഞാൻ പ്രവർത്തിക്കണം, ഞാൻ അവിടെ പ്രയത്നിക്കണം. രണ്ട്, ദൈവം നിശ്ചയിച്ചിരുന്ന സമയപരിധിയുണ്ട്, അതുവരെയും കാത്തു നിൽക്കണം. ഒരുപക്ഷെ നീ കടന്നു പോകുന്ന കടബാധകളുടെ മേഖല, ജീവിതത്തിൽ അനേകം ഞെരുക്കങ്ങൾ, വിശ്വാസം നഷ്ടപ്പെടുത്തുകയല്ലേ ചെയ്യേണ്ടത്, നീ പ്രാർത്ഥിക്കണം. നിന്റെ പ്രാർത്ഥന, കർത്താവ് പറഞ്ഞു, എന്നെ കണ്ടെത്താൻ നീ ഇട, ഞാൻ ഇടവരുത്തും, എൻ്റെ അടുക്കൽ നീ പ്രാർത്ഥിക്കും, അങ്ങനെ നീ പ്രാർത്ഥന നീ വിശുദ്ധീകരിക്കപ്പെടും, നീ എനിക്ക് യോഗ്യനായിട്ട് മാറും, ഞാൻ നിനക്ക് എൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകും, എൻ്റെ മകനും മകളുമാക്കുന്ന നിങ്ങളെ മാറ്റും. നിങ്ങൾ പിന്നീട് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകളിലൂടെ ലോകത്തിലേക്ക് അനേകരെ നേടുവാൻ കാരണമായിട്ട് മാറും. നഷ്ടപ്പെട്ടു പോയ തലമുറയെ വിടുവിക്കുവാൻ ഇന്ന് ഓരോ സ്പിരിച്വൽ മകൻ്റെയും മകളുടെയും പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. കാരണം ഓരോ സ്പിരിച്വൽ എന്ന് പറയുന്നത് പാപം ചെയ്യാത്ത ജീവിക്കുന്ന വ്യക്തികളാണ്, അവർ പാപത്തെ ജയിച്ചവരാണ്. ഓരോ സ്പിരിച്വൽ മക്കളും പാപം ചെയ്യാതെ ലോകത്തിന് മേലെ വിജയം വരിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കുന്നവരാണ് സ്പിരിച്വൽ മക്കൾ. ഹല്ലേലൂയ. ഞാൻ പറയുന്നു, ഇവിടെ ഒരു സ്പിരിച്വൽ ആവുക അത് അഭിമാനകരമാണ്, അതേറ്റവും വലിയ അനുഗ്രഹമാണത്, അതേറ്റവും വലിയ അനുഗ്രഹമാണ്. നാം ഒരു കാര്യം ഓർക്കണമേ, എനിക്ക് പറയാൻ പറ്റും, ഈ കഴിഞ്ഞു പോയ നാളുകളിൽ കടന്നുപോയ വഴികൾ എത്രയോ വലിയ തകർച്ചയുടെ വഴികൾ, എത്രയോ വലിയ അപമാനത്തിൻ്റെ വഴികൾ, ജീവിച്ചിരിക്കുവാൻ പോലും സാധ്യമല്ലാത്ത വണ്ണം എത്രയോ നിശ്ചിതമായി അതികഠിനമായി പീഡിപ്പിക്കപ്പെട്ടപ്പോൾ, വിമർശിക്കപ്പെട്ടപ്പോൾ, അധിക്ഷേപിക്കപ്പെട്ടപ്പോൾ ചിന്തിച്ചു പോയി, ദൈവം എങ്ങോട്ടാണ് യാത്ര, എങ്ങോട്ടാണ് ഈ പോകുന്നത്. പക്ഷെ ഇന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്, ഇതെല്ലാം കടന്നു പോകേണ്ട വഴികളാണ്. വില കൊടുപ്പ്, വലിയൊരു വില കൊടുപ്പ് ദൈവം എല്ലാം ആവശ്യപ്പെടുകയാണ്. ദൈവം എനിക്ക് വലിയ വിളി തന്നിട്ടുള്ളത് കൊണ്ട്, പക്ഷെ യാതൊരു വലിയ വിളി കൊടുത്തിട്ടുള്ളത് കൊണ്ട്, ഒരു വലിയ ദൗത്യം ഏൽപ്പിക്കപ്പെട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ വലിയ വില കൊടുക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്, വലിയ വില കൊടുക്കാൻ വിളിക്കപ്പെട്ടവരാണ്. കാരണം ദൈവത്തിൻ്റെ സമ്പത്തിനെ സ്വീകരിച്ചവരാണ്, ദൈവത്തിൻ്റെ വിളിയെ സ്വീകരിച്ചവരാണ്. ഒരു വലിയ വില കൊടുപ്പ് ദൈവം ഞങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നു. ഞങ്ങളോട് പറയുന്ന പ്രിയപ്പെട്ടവരെ, സ്പിരിച്വൽ ജീസസ് ഈ കാലമെല്ലാം എന്തെല്ലാം പ്രസംഗിച്ചിട്ടുണ്ടോ, ഈ 25 വർഷക്കാലം ടോം സഗറിയ കർത്താവിൻ്റെ നാമത്തിൽ എന്തെല്ലാം പ്രസംഗിച്ചിട്ടുണ്ടോ അതെല്ലാം കത്തോലിക്ക സഭയുടെ കൽപ്പനകളായി, പ്രമാണങ്ങളായി, പഠനങ്ങളായി ഈ വരും നാളുകളിൽ സ്വീകരിക്കപ്പെട്ട് തന്നെ ചെയ്യും, ഒരു സംശയം അക്കാര്യത്തിലില്ല. ഞാൻ ഒരിക്കലും ഒരു മനുഷ്യമായിട്ട് പറഞ്ഞ വാക്കുകളല്ല ഇത്, കാരണം ഇന്ന് വരെ ഒരു കാര്യം പോലും ഞാൻ മനുഷ്യനെ പഠിപ്പിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ ആത്മാവിനെ എന്തെല്ലാം പഠിപ്പിച്ചുവോ, മരിച്ചുപോയുടെ രക്ഷയെക്കുറിച്ച്, സകല മരിച്ചു രക്ഷയെന്നുള്ള വലിയ സത്യം, സഭയുടെ വിശുദ്ധീകരണം, പരിശുദ്ധ മറിയത്തിൻ്റെ മഹത്വീകരണം, ഈ മൂന്ന് കാര്യങ്ങളാണ് ചോദ്യം ചെയ്യപ്പെട്ടത്. ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് എന്തെല്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ, 25 വർഷം പഠിപ്പിച്ച കാര്യങ്ങൾ അത് അവസാന കാലം വരെയും വള്ളി വള്ളി മാറ്റമില്ലാതെ അത് മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. കാരണം അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതിയെ ദൈവത്തിന് നടപ്പിലാക്കുവാൻ ഒരു വലിയ വില കൊടുപ്പ് ദൈവം സ്പിരിച്വൽ മക്കളെന്ന് ആവശ്യപ്പെട്ടു. അനേകം മക്കൾ വില കൊടുക്കേണ്ടി വന്നു, അനേകം അപമാനിക്കപ്പെട്ടിട്ടുണ്ട്, അനേകം ദേവാലയങ്ങൾ അനേകം അവഗണിക്കപ്പെട്ടിട്ടുണ്ട്. വില കൊടുത്തു, നമുക്ക് സന്തോഷിക്കാം, അഭിമാനിക്കാം. ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെട്ട ദൈവത്തിൻ്റെ ഒരു വലിയ വിളിയാണത്. എനിക്കറിയാം, ഇവിടെ ഇരിക്കുന്ന ഓരോ മക്കളും, ഓരോ സ്പിരിച്വൽ മക്കളും ദേവാലയത്തിൽ കടന്നുപോയി വിശുദ്ധബലിയിൽ പങ്കെടുത്ത് യോഗ്യമായി ശീർമാനം സ്വീകരിച്ചിട്ടാണ് ഇവിടെ ആയിരിക്കുന്നത്. സ്പിരിച്വൽ ശക്തി എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയും പരിശുദ്ധ മറിയവുമാണ്. വിശുദ്ധ കുർബാനയെ മാറ്റിയിട്ട്, പരിശുദ്ധ അമ്മയെ മാറ്റിയിട്ട് ഒരിക്കലും സ്പിരിച്വൽ ഉണ്ടാകത്തില്ല. ദൈവത്തിൻ്റെതാണ് സ്പിരിച്വൽ ജീസസ്. എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ ഞാൻ പറയും, ഒരു ദിവസം ഞാൻ കുർബാന സ്വീകരിച്ചില്ലെങ്കിൽ, യോഗ്യമായ വിശുദ്ധ കുർബാന സ്വീകരിച്ചില്ലെങ്കിൽ, വിശുദ്ധയിൽ പങ്കെടുത്തില്ലെങ്കിൽ, അന്നെൻ്റെ ഹൃദയം ഒരു മരുഭൂമിയാണ്. അത്രമാത്രം ദൈവം എൻ്റെ ആത്മാവിനെ വിശുദ്ധ ബലിയുമായി ചേർത്ത് വെച്ചിരിക്കുകയാണ്. സഭയിൽ നിന്ന് മാറി നിന്നിട്ട് ഒരിക്കലും ടോം സഗറിയയ്ക്ക് ഒരു സുവിശേഷ പ്രഘോഷണം ഇല്ല, സ്പിരിച്വൽ സുവിശേഷ പ്രഘോഷണം ഇല്ല. കർത്താവ് വിളിച്ചത് സഭയ്ക്കകത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. പിശാജ് പലതരത്തിൽ നമ്മളെ ഞെരുക്കുവാൻ ശ്രമിച്ചു, തകർക്കുവാൻ ശ്രമിച്ചു, പക്ഷെ അവിടെയെല്ലാം കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട്, കർത്താവ് സ്പിരിച്വൽ ഉണ്ടായിരുന്നുകൊണ്ട് നാം ഇന്നും പാറ പോലെ ഉറച്ചു നിൽക്കുന്നു, നാളെയും ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും, ദൈവത്തിൻ്റെ പദ്ധതികളെ നിറവേറ്റി കൊടുക്കുക തന്നെ ചെയ്യും. ഒരു സംശയം അക്കാര്യത്തിൽ ആർക്കും വേണ്ട. കർത്താവ് എന്തെല്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ, ദൈവം എന്തെല്ലാം ആഗ്രഹിക്കുന്നുണ്ടോ, അതെല്ലാം നിറവേറ്റി കൊടുക്കുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഒരു സംശയം അക്കാര്യത്തിൽ ഇല്ല. ആമേൻ. കൈകൾ അടിച്ചു കൊടുത്താൽ നന്ദി പറയാം.
നാം വില കൊടുക്കാൻ വിളിക്കപ്പെട്ടവരാണ്. വില കൊടുത്തേ മതിയാവൂ. നമ്മുടെ എല്ലാ തരത്തിലുള്ള സഹനവും തകർച്ചകളും അതൊരിക്കലും നാശത്തിനുള്ളതല്ലത്. ദൈവത്തെ കണ്ടെത്തുവാന്, ദൈവത്തെ അറിയുവാന് ഓരോ വേദനയും ഓരോ തകർച്ചയും വരും. എന്താ ചെയ്യുന്നത്? ഓടി കർത്താവിൻ്റെ അടുക്കൽ ചെല്ലും, ഏതെങ്കിലും ദേവാലയത്തിൽ പോയിരുന്ന് പ്രാർത്ഥിക്കും, ശ്രുതിമാന മുമ്പിൽ പോയിരുന്ന് കണ്ണീരോടെ ഇരുന്ന് പ്രാർത്ഥിക്കും, മണിക്കൂറിലിരുന്ന് പ്രാർത്ഥിക്കും. ഓടിയിരുന്നു കൊണ്ട് ആ പ്രാർത്ഥനകളെല്ലാം വലിയ വിശദീകരണമായി ദൈവം മാറ്റി. എന്നത് പറയുമ്പോഴും കാണുകയാണ് സ്വർഗത്തിൽ നിന്നും പാലിനേക്കാൾ അതിപരിശുദ്ധമായ രീതിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധി ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഓരോ മക്കളും കർത്താവിനായിരുന്നു നടന്ന ഓരോ പ്രാർത്ഥനകളും സ്വർഗം സ്വീകരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും വിശുദ്ധീകരിക്കപ്പെട്ടവരായി, ദൈവത്തിന് മുമ്പിൽ നീതിമാന്മാരായി, നമ്മുടെ പ്രാർത്ഥനകൾ സ്വർഗത്തിൽ മേഘങ്ങൾ തുളഞ്ഞു കയറി ചെല്ലണം. അത്രമാത്രം ഒരു വലിയ ബന്ധം നമുക്ക് ദൈവവുമായിട്ട് ഉണ്ടാകണം. നമ്മുടെ തകർച്ചകളും നമ്മുടെ പരാജയങ്ങളും അവിടെയെല്ലാം നമ്മൾ ആരിലും ആശ്രയിക്കുകയല്ല ചെയ്യേണ്ടത്, മനുഷ്യരിൽ ആശ്രയിക്കുകയല്ല ചെയ്യേണ്ടത്. ഉടനെ ഫോൺ വിളിച്ച് എനിക്കൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഓടിപ്പോവല്ല ചെയ്യേണ്ടത്. നിനക്ക് പ്രശ്നമുണ്ടാകുമ്പോൾ നീ നിൻ്റെ കർത്താവിനെ അന്വേഷിക്കണം. നീ നിൻ്റെ കർത്താവിന് മുമ്പിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കണം. ദൈവം നിനക്ക് തകർച്ച വേദന അനുവദിച്ചത് നീ ദൈവത്തെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. മറ്റാരെങ്കിലും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടല്ലത്. യു ഹാവ് ടു പ്രേ. നീ പ്രാർത്ഥിക്കണം ദൈവത്തിൻ്റെ മുമ്പിൽ. നിന്റെ പ്രാർത്ഥന ദൈവം ചോദിക്കുകയാണ്, നിന്റെ മനസ്സ് ദൈവം ചോദിക്കുകയാണ്, നിന്റെ ഹൃദയം ദൈവം ചോദിക്കുകയാണ്. നിന്റെ പ്രാർത്ഥന. നീയും ദൈവമായി ഒരു വ്യക്തി ബന്ധം ഉണ്ടാക്കണം. അതാ കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അവിടുന്ന് പറഞ്ഞത് നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഇടവരുത്തുമെന്ന് പറഞ്ഞത്. ദൈവം അനുവദിച്ചിട്ടുള്ള തകർച്ചകളും ഈ അവസ്ഥകളും അംഗീകരിച്ചുകൊണ്ട് ഞാൻ കർത്താവിൻ്റെ കൂട്ടത്തിലാവുക. ഇതാ ജെറമിയ 29:14 വചനം, നിങ്ങളെന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. ഇത് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. ഹല്ലേലൂയ. ഇരു കയ്യിൽ നെഞ്ചോട് ചേർത്ത് പിടിക്കുക. ഒരിക്കൽ കൂടി മനസ്സിൽ ഓർമ്മിക്കുക, നിൻ്റെ ഓരോ തടസ്സങ്ങളും ഓരോ വേദനകളും ദൈവത്തെ കണ്ടെത്താനുള്ള വഴിയായി ദൈവം നിനക്ക് തന്നതാണ്. ചൂണ്ടുപുറകളാണതെല്ലാം. നിന്നെ നശിപ്പിക്കാനും തകർക്കാനും ഉള്ളതല്ല. അതുകൊണ്ട് ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ നീ ദൈവമായൊരു ബന്ധമുണ്ടാക്കട്ടെ. നീ അവിടുത്തെ ഒരു പ്രാർത്ഥിക്കുന്നവനെ തീരട്ടെ. പ്രശ്നങ്ങൾ വരുമ്പോൾ ആരെയും കുറ്റപ്പെടുന്നവനായി മാറരുതേ. ഒരു വേദന വരുമ്പോൾ ഉടനെ ഭാര്യയെ കുറ്റം പറയുക, ഭർത്താവിനെ കുറ്റം പറയുക, അപ്പനെയും അമ്മയെ കുറ്റം പറയുക, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക, മറ്റുള്ളവരെ പഴിചാരുക. നീ അനുഗ്രഹം നഷ്ടപ്പെടുത്തും. എന്ത് വേദന വന്നാലും നിശബ്ദനാവുക, നിശബ്ദ പാലിക്കുക, കർത്താവിന് കൊടുക്കുക വേദന, കർത്താവിനെ ആശ്രയിക്കുക. പിറുപിറുക്കരുത്, കുറ്റാരോപണം നടത്തരുത്, വിധിക്കരുത്. നീ വിധിക്കപ്പെടുകയില്ല, നിന്നെ മേൽ കുറ്റം ആരോപിക്കപ്പെടുകയില്ല, നീ അനുഗ്രഹിക്കപ്പെടും. പിറുപിറുപ്പില്ലാതെ, കുറ്റാരോപണമില്ലാതെ, കുറ്റം വിധിക്കലില്ലാതെ നീ സ്വീകരിക്കുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. യു വിൽ ബി ബ്ലസ്ഡ്. ആ നല്ല കള്ളനെ പോലെ അവൻ രക്ഷ പ്രാപിച്ചു. മറ്റവൻ തള്ളപ്പെട്ടു പോയില്ലേ? എന്തിനു നാം തള്ളപ്പെടണം? പ്രിയപ്പെട്ടവരെ, ദൈവം തരുന്ന സഹനങ്ങളെ തിരിച്ചറിയുക. നീ സുബോധമുള്ളവനായിട്ട് മാറുക. നീ പിശാചിൽ വഞ്ചിക്കപ്പെടാൻ മാറരുത്. നീ കർത്താവിലേക്ക് വാ. നിന്നെ യേശു വിളിക്കുന്നു. നിന്റെ തകർച്ചകൾ യേശു നിന്നെ വിളിക്കുകയാണ്. ഇറ്റ്സ് എ കോൾ ഫോർ യു ഫ്രം യുവർ ലോർഡ്. കം ടു മീ. എനിക്ക് നിന്നെ വേണം. നീ എന്നിലേക്ക് വാ. യേശു വിളിക്കുകയാണ് ഓരോ തകർച്ചകളിലൂടെ. അതെ സഹോദര, നിന്നെ യേശു വിളിക്കുന്നു. അതെ മകളെ, സഹോദരി, നിന്നെ യേശു വിളിക്കുന്നു. നിന്റെ വേദനയും തകർച്ചയും അത് യേശുവിലേക്ക് വരാനുള്ള വഴിയാണത്. ഒരു ഫാലമാണ് യേശുവിലേക്കുള്ള വഴിയാണത്. നന്ദി പറ ഹൃദയത്തിൽ. എനിക്കുണ്ടായ തകർച്ചകൾ, എനിക്കുണ്ടായ വേദനകൾ, രോഗങ്ങളെല്ലാം ദൈവമേ അങ്ങേ കണ്ടെത്തുവാനുള്ള മാർഗമാക്കി അവിടുന്ന് മാറ്റുകയായിരുന്നുവല്ലോ. തിരിച്ചറിവില്ലാതെ പലപ്പോഴും ദൈവത്തെ കുറ്റം പറഞ്ഞ് പ്രാർത്ഥനയിൽ നിന്നും നിരാശപ്പെട്ട് ഓടിയാകുന്ന, പള്ളിയിലും പോകില്ല, കുർബാനയുമില്ല, കുമ്പസാരമില്ല, എത്രയോ വർഷങ്ങളായി അകന്നു പോയ മനുഷ്യരുണ്ട്. തിരിച്ചു വരട്ടെ. ഒരു ഭാവിയുടെ നാശമല്ല, ഒരു ഭാവിയുടെ മനസ്സാന്തരമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. Come back to the Lord. Repent about your sin. Confess your sins to the Lord and your sins will be forgiven. നിന്റെ പാപത്തെ ഓർത്ത് പശ്ചാത്തപിക്കുക. നിന്റെ പാപത്തെ ഏറ്റു പറയുക. ഒരു നല്ല കുമ്പസാരം നിന്നെ വിശുദ്ധീകരിക്കും. നിന്നിലേക്ക് യേശുവിൻ്റെ രക്തം ഒഴുകിയിറങ്ങുന്നതിനെ കഴുകും. ദൈവം ആരെയും നഷ്ടപ്പെടുന്നില്ല. ദൈവം ആരെയും ഉപേക്ഷിക്കില്ല. ആരെയും തള്ളി പറയില്ല. എല്ലാവരെയും കർത്താവിന് വേണം. സ്വന്തം പുത്രനെ അവിടെ നമുക്ക് വേണ്ടി തന്നില്ലേ? നമ്മുടെ പാപത്തിന് വേണ്ടി പരിഹാരമായിട്ട് തന്നില്ലേ സ്വന്തം പുത്രനെ? അത്രയും വലിയ വില ദൈവം കൊടുത്തില്ലേ നമുക്ക് വേണ്ടി, സ്വന്തമാക്കാൻ വേണ്ടി? സഭയുടെ ആരംഭകാലത്തിലുണ്ടായിരുന്ന തലവന്മാര്, അപ്പസോലന്മാര്, ശിഷ്യന്മാരൊക്കെ എത്രയോ അതിദാരുണമായ രീതിയിലാണ് അവർ മരിച്ചത്, വധിക്കപ്പെട്ടത്. എത്രയോ രക്തസാക്ഷികള് തിളച്ചു മറിയുന്ന എണ്ണയിലേക്ക് ജീവനോടെ വലിച്ചെറിയപ്പെട്ട എത്രയോ
വിശ്വാസിയുടെ ജീവിതങ്ങള് എത്രയോ പേര് വിശ്വാസത്തിന് വേണ്ടി തീയിൽ ചുട്ടരിക്കപ്പെട്ടിട്ടുണ്ട്. കത്തോലിക്ക ആശയപ്പെട്ട ചരിത്രത്തിൽ അവരെല്ലാം വില കൊടുത്തില്ലേ? എത്രയോ കൊടിയ സഹനം. നമ്മൾ നിന്ന് ആയിരിക്കുന്ന ഈ ഫാല, ഈ ഫാലയുടെ പുത്രി വിശുദ്ധ അൽഫോൻസ, ദൈവത്തിന് മുമ്പിൽ എത്രയോ പ്രതികരമായി ജീവിച്ചുള്ളതാണ് വിശുദ്ധ അൽഫോൻസ. വിശുദ്ധിയുടെ നിർഗുണമായ വിശുദ്ധ അൽഫോൻസ സഹനത്തിലൂടെ അവള് ദൈവത്തെ സ്വന്തമാക്കിയവളാണ് വിശുദ്ധ അൽഫോൻസ. നമ്മുടെ ചുറ്റുപാട് എത്രയോ സാക്ഷികളാണ് ഉള്ളത്. പത്രോസ് പോലും പറഞ്ഞു, എൻ്റെ ഗുരുവിനെ പോലും മരിക്കാൻ എനിക്ക് യോഗ്യതയില്ല, എൻ്റെ തലകീഴായ കുരിശിൽ തറയ്ക്കണം. ദൈവം അനുവദിച്ച സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിച്ചവരാണ് അവരെല്ലാം. എത്ര പ്രാവശ്യം പോലോസിനെ തല്ലുകൾ മേടിച്ചു, എത്രയോ പ്രാവശ്യം തല്ലുകൊണ്ട് എത്ര പ്രാവശ്യം ജയിലിൽ കിടന്നു, അവൻ ദൈവത്തെ ഉപേക്ഷിച്ച് പോയില്ല. അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചവനായിരുന്നിട്ടും അവൻ തല്ലിക്കൊണ്ടപ്പോഴും വടി കൊണ്ട് അടിക്കപ്പെട്ടപ്പോഴും രക്തനാക്കപ്പെട്ടപ്പോഴും അപമാനിക്കപ്പെട്ടപ്പോഴും ദൈവമേ നീ എനിക്ക് പരിശുദ്ധാത്മാവിനെ തന്നിട്ട് അപസ്തോലനാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ എന്നെ വിട്ടുകൊടുത്താൽ എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞ് പൗലോസ് പോയില്ല. പൗലോസ് അതെല്ലാം സ്വീകരിച്ചു. ദൈവത്തിൻ്റെ പദ്ധതിയാണ് തിരിച്ചറി ഉണ്ടായിരുന്നത് കൊണ്ടാണത്. യെസ് മൈ ഡിയർ ബ്രദർ, മൈ ഡിയർ സിസ്റ്റർ, വി ആർ ഓൾസോ കോൾഡ് ഫോർ ദ സെയിം കോൾ. നമ്മൾ അതേ വിളിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഈ അവസാന കാലത്ത് നമ്മൾ കൊടുക്കുന്ന വില, നമ്മുടെ സഹനം നഷ്ടപ്പെട്ടു അനേകം ആത്മാക്കൾ നേടുവാൻ ദൈവത്തിൻ്റെ സഹായകമാണ്. നമുക്ക് എഴുതേണ്ടിരിക്കുക ദൈവസന്നിധിയിൽ. നമ്മളിത് മരണം മൂലം വേർ പിരിഞ്ഞു പോയ നമ്മുടെ തലമുറകൾ, കോടിക്കണക്ക് ആത്മാക്കൾ നഷ്ടപ്പെട്ടവരായിട്ട് ഇന്നും അവർ മാറി നിൽക്കുകയാണ്. ദൈവത്തിനൊരു സ്വന്തമാക്കണം. ഇന്ന് ദൈവം എന്നോട് വില ചോദിക്കുന്നു, നിന്നോട് വില ചോദിക്കുകയാണ്. നിൻ്റെ സഹനങ്ങളെ നീ സമർപ്പിക്കുമ്പോൾ, സ്വീകരിക്കുമ്പോൾ അത് കർത്താവ് എടുക്കുകയാണ് അവരുടെ വിടുതലിൻ്റെ വേണ്ടിയിട്ട്. ഉറപ്പായിട്ട് ഞാൻ പറയുന്നു പ്രിയപ്പെട്ടവരെ, നാം കൊടുക്കുന്ന വിലയ്ക്ക് വലിയ അർത്ഥമുണ്ട്. ദൈവത്തിന് മുമ്പ് വലിയ വിലയുണ്ട്. നമ്മുടെ സഹനങ്ങൾ, വിശുദ്ധ അൽഫോൻസയുടെ സഹനങ്ങൾ ഇന്ന് ദൈവസന്നിധിയിൽ അവളെ എത്രമാത്രം മഹത്വപ്പെടുത്തിയെങ്കിൽ എത്രയോ പേർക്ക് വെളിച്ചമായി വിശുദ്ധ അൽഫോൻസ മാറി, അനുഗ്രഹമായിട്ട് മാറി. ഭരണകാര്യത്തിൽ വിശുദ്ധ അൽഫോൻസയുടെ കബറടുത്ത് ചെല്ലുമ്പോൾ ഞാൻ പലപ്പോഴും കാണാറുണ്ട്, അവിടെ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സ്വർഗീയ പ്രഭ, ആ ദേവാലയ പരിസരമെല്ലാം എത്ര വലിയ സ്വർഗീയ സൂര്യതേജസ്സിനെ വെല്ലുന്ന പ്രഭയാണ്, പ്രകാശമാണ് അവിടെ. ഞാൻ ഓർത്തിട്ടുണ്ട്, ഇത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടവളാണ് വിശുദ്ധ അൽഫോൻസ. വെള്ളാങ്കണ്ണി പരിശുദ്ധ അമ്മയുടെ ദേവാലയം ഇത്രമാത്രം ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലമാണത്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം സൂര്യപ്രഭുക്കാലും വെല്ലുന്ന അതിശക്തമായ പ്രകാശം കൊണ്ട് നിറയപ്പെട്ട ദേവാലയം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയും എത്ര വലിയ വില കൊടുത്തവളാണ് യേശുവിനെ തരാൻ വേണ്ടിയിട്ട്. പരിശുദ്ധ അമ്മ കൊടുത്ത വിലയാണ് ദൈവത്തിൻ്റെ പുത്ര യേശു ഭൂമിയിൽ ജനിച്ചത്. ഞാൻ വില കൊടുക്കുന്നത് അത് മറ്റനേകം പേർക്ക് രക്ഷയായിട്ടും ദൈവം മാറ്റും. എൻ്റെയും നിൻ്റെയും വില കൊടുപ്പ്, പ്രത്യേകിച്ച് നമ്മുടെ കഴിഞ്ഞു പോയ തലമുറകൾ പാപത്തിൽ മരിച്ചു പോയവർ, യേശുവിനെ അറിയാതെ മരിച്ച എത്രയോ കോടിക്കണക്കിന് മനുഷ്യർ ഭൂമുഖത്തുണ്ട്. വിജാതിര് സ്വജാതീരമായിട്ട് ആരവരെ നേടും? എൻ്റെയും നിൻ്റെയും വില കൊടുപ്പ് സഹനങ്ങൾ അവരെ രക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ സഹായകമാണ്. അത് ഓവൻ ചെയ്ത പാപത്തിന് മാനവരാശി രക്ഷിക്കുവാൻ അബ്രഹാമത്തിൻ്റെ മക്കളും സന്താന പരമ്പരകളും വലിയ വില കൊടുത്തു. ആ വില കൊടുപ്പ് യേശുവിന് വരാൻ സഹായകമായിട്ട് മാറി. യേശു വില കൊടുത്തു ഈ ലോകത്തെ രക്ഷിക്കാൻ സഹായകമായിട്ട് മാറി ദൈവത്തിൻ്റെ മുമ്പിൽ. അത് അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ലോകത്തിന് ലഭിച്ചു. ഈ അവസാന കാലത്ത് ദൈവം നമ്മോട് വില ചോദിക്കുക. ഇതുവരെയും നഷ്ടപ്പെട്ട കോടിക്കണക്ക് ആത്മാക്കളുണ്ട് ഈ ഭൂമുഖത്ത് നഷ്ടപ്പെട്ടവർ, ഇനി നഷ്ടപ്പെടാൻ പോകുന്നവർ. കർത്താവ് രണ്ടാം വരവിന് മുമ്പ് എല്ലാവർക്കും രക്ഷയും വിടുതലും ഉണ്ടാക്കണം. എല്ലാം കേൾവിടുത്തി പിടിക്കാം. നമ്മളിതിനെ കർത്താവിന് കൊടുക്കാൻ പറയപ്പെട്ടവരെ, നമുക്ക് തികഞ്ഞ ബോധ്യമുള്ളവരായിരിക്കട്ടെ. നിരാശപ്പെടുകയല്ല നമ്മൾ ചെയ്യേണ്ടത്, പഴി പറയല്ല ചെയ്യേണ്ടത്. ദൈവത്തിന് നന്ദി പറയാം. ഈ തകർച്ചകളെല്ലാം കർത്താവെ അങ്ങ് കണ്ടെത്തുവാനുള്ള അവസരമാക്കി അങ്ങ് മാറ്റിയല്ലോ ദൈവമേ. നന്ദി പറയുന്നു കർത്താവെ. എനിക്ക് നൽകപ്പെട്ട തകർച്ചയോടെ തന്നെ ശ്രദ്ധിക്കുന്നു കർത്താവെ. എൻ്റെ കടബാധ്യതയോട് തന്നെ ശ്രദ്ധിക്കുന്നു. എൻ്റെ ജീവിത ജനങ്ങളോട് തന്നെ ശ്രദ്ധിക്കുന്നു. ഈ രോഗത്തോട് തന്നെ ശ്രദ്ധിക്കുന്നു കർത്താവെ. എൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങളോട് തന്നെ ശ്രദ്ധിക്കുന്നു ദൈവമേ. ഞാൻ എൻ്റെ കുടുംബത്തിലായിരുന്നപ്പോൾ എൻ്റെ ഭവനത്തിലെ ദുരിതങ്ങളിൽ ഞാൻ സ്വയം ശപിച്ചിട്ടുണ്ട് കർത്താവെ. ഇതൊരു നരകമാണെന്ന് പറഞ്ഞിട്ടുണ്ട് കർത്താവെ. എന്നാൽ അവിടുന്ന് എന്നോട് ഇപ്പോൾ പറയുന്നുവല്ലോ, നീ ആയിരിക്കുന്ന നഗരത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും വ്യക്തിക്കുകയും ചെയ്യുക എന്ന ദൈവമേ. എൻ്റെ ദൗത്യമാണത്. എൻ്റെ ഭവനം എനിക്ക് നരകമല്ല ദൈവമേ. അത് നരകമായി തോന്നുന്നുവെങ്കിൽ അത് സ്വർഗമാക്കി ഞാൻ മാറ്റണം. എൻ്റെ ഉത്തരവാദിത്തമാണത്. അവിടെ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ വിളിയും പദ്ധതിയുമാണ് ഞാൻ തിരിച്ചറിയുന്നു. കർത്താവ് നിശ്ചയിച്ച സമയം, ഇസ്രായേൽ 7 വർഷം ബാബിലോണിൽ അടിമത്തം കിടന്നതുപോലെ കർത്താവ് എനിക്ക് വേണ്ടി സമയം നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ആയിരിക്കേണ്ട അവസ്ഥ ദൈവമേ അത് മനസ്സിലാക്കുവാൻ തിരിച്ചറിയുവാനും എൻ്റെ ഉള്ളം തുറക്കണമേ. എന്നെ കണ്ടെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. എന്നെ വിശുദ്ധീകരിക്കാൻ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യണമേ. ഒരു പുതിയ സൃഷ്ടിയാക്കി എന്നെ മാറ്റണേ കർത്താവേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ശ്രദ്ധിക്കുന്നു കർത്താവേ. അങ്ങ് നൽകിയ ഓരോ തകർച്ചകളോടും ശ്രദ്ധിക്കുന്നു. അങ്ങനെ കണ്ടെത്താൻ ഇടയാക്കി നന്ദി പറയുകയാണ് ദൈവമേ. അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നവരാകെ മാറട്ടെ കർത്താവേ.
ശാപങ്ങൾ മാറട്ടെ, രോഗങ്ങൾ മാറട്ടെ, കഷ്ടങ്ങൾ മാറട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, സാത്താൻ വിട്ട് മാറട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ പറഞ്ഞു, നമ്മുടെ സഹനങ്ങളും പിശാചിന്റെ പേടിയും നമ്മൾ തിരിച്ചറിയണം. ലൂക്കോസ് സുവിശേഷം 13:10-11, ഒരു ശാപത്തിൽ അവനൊരു സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. 18 വർഷമായി ഒരു ആത്മാവ് ബാധിച്ച് രോഗിണിയായി നിമർന്നു നിൽക്കുവാൻ സാധിക്കാത്തത് കൂനിപ്പോയ ഒരുവൾ അവിടെ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ടപ്പോൾ അടുത്ത് വിളിച്ച് പറഞ്ഞു, സ്ത്രീയെ, നിന്റെ രോഗത്തിൽ നിന്നും നീ മോചിക്കപ്പെട്ടിരിക്കുന്നു. അവൻ അവളുടെ മേൽ കൈകൾ വെച്ചു, തൽക്ഷണം അവൾ നിമർന്നു നിൽക്കുകയും ദൈവത്തെ ശുദ്ധിക്കുകയും ചെയ്തു. 16:18, 18 വർഷം സാത്താൻ ബന്ധിച്ചിരുന്നവളായ അബ്രഹാമത്തിൻ്റെ ഈ മകളെ ശാബത്ത് ദിവസം അഴിച്ചുവിടേണ്ടതില്ലെന്നോ. ഇതാ ഒരു സ്ത്രീ 18 വർഷമായി കൂനുബാധിച്ച് നിവർന്നു നിൽക്കാൻ സാധിക്കാത്തുള്ള കൂനിപ്പോയവള്. അവളെ കണ്ട അവൾ യേശുവിന് അനുഗമയുണ്ടായി. കാരണം അതൊരു പിശാചി ബാധയാണ്, സഹനമല്ലത്. അവൾ സഹിച്ചു 18 വർഷം നേരെ നിൽക്കാൻ പറ്റാതെ. യേശു അടുത്ത് വിളിച്ചു, അവളെ മേൽ കൈ വെച്ചു, അവൾ സുഖപ്പെട്ടു. യേശു ചോദിക്കുകയാണ്, 18 വർഷമായി സാത്താൻ ബന്ധിച്ചിട്ട് ഈ മകളെ ഞാൻ വിടുവിക്കേണ്ടതോ? ദൈവം വിടുവിക്കാൻ വന്നവനാ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പിശാചി എവിടെയെല്ലാം കൈവച്ചിട്ടുണ്ടോ? മാറാത്ത രോഗങ്ങൾ ഒരിക്കലും ഞാൻ പറയില്ല, സഹനൊന്നും പറയില്ല. ഒന്ന് മാറി ഒന്ന് പുറകെ വരുന്നെങ്കിൽ നാം തിരിച്ചറിയണം. സംതിങ് ഈസ് ദേർ. അവിടെ എന്തോ കുഴപ്പമുണ്ടോ എന്ന് തിരിച്ചറിയണം. എപ്പോഴും ഉണ്ടാകുന്ന ആക്സിഡൻറ്റ്, അപകടങ്ങൾ ദൈവത്തിൻ്റെ പദ്ധതി അല്ല. അപ്പന് ക്യാൻസർ, മകന് ക്യാൻസർ, കൊച്ചിന് ക്യാൻസർ, അല്ലെ മകൾക്ക് ക്യാൻസർ, ഇങ്ങനെ പാരമ്പര്യമായി ഇസ്ണ്ട ബ്ലെസ്സിങ്. അതൊരു അനുഗ്രഹമല്ല, അതൊരു സഹനമല്ലത്. ഇവിടെയെല്ലാം സാത്താൻ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു. കുടുംബത്തിലെ കുടുംബങ്ങളിൽ മദ്യപാനം, പലരുടെയും വിട്ടുമാറാതെ മദ്യപാനം, അതൊന്നും സഹനമായിട്ട് എടുക്കണ്ട. ഇതൊക്കെ ഇതിനെല്ലാം കാരണമുണ്ട്. പിശാചിൻ്റെ ആധിപത്യം കുടുംബത്തിൽ വന്നുകൊണ്ട് സംഭവിക്കുന്ന അനേകം കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയണം. യേശുവിൻ്റെ പ്രാർത്ഥന കർത്താവെ, അങ്ങ് വന്നത് പിശാചികളെ വിടുവിക്കാൻ വേണ്ടി വന്നവനാണ്. അങ്ങയുടെ നാമത്തിൽ ഞാൻ വിശ്വസിക്കുന്നു കർത്താവെ, എന്നെയും എൻ്റെ കുടുംബത്തെയും ഭരിക്കുന്ന പിശാചിൻ്റെ ആധിപത്യങ്ങളെ അങ്ങ് പിഴുതെറിയണമേ. ഇവിടുത്തെ പിടിക്കുക. ജീവിതത്തിൽ എവിടെയെല്ലാം ഏതെല്ലാം മേഖലയിൽ ഉത്തരം കിട്ടാത്ത പ്രശ്നങ്ങൾ നമ്മളെ അലട്ടുന്നുണ്ട്, പിശാചിൻ്റെ സ്വാധീനമുണ്ടായിട്ടുള്ള സംഭവങ്ങൾ എല്ലാം കർത്താവിന് കൊടുക്കുക. ഇപ്പോൾ തള്ളവാദ രോഗം വിട്ടുമാറാതെ വർഷങ്ങളായി ഇത് പീഡിപ്പിക്കപ്പെടുന്നു. ജനിക്കുന്ന കുഞ്ഞുങ്ങൾ, മന്ദബുദ്ധികൾ, വികലാംഗർ, കുടുംബത്തിൽ പലർക്കും പാരമ്പര്യമായി വരുന്ന മാനസിക രോഗങ്ങൾ, ഇതെല്ലാം പൈശാചിക പീഡകളാണ്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിലെല്ലാം ബന്ധിക്കുന്നു. ഇപ്പോൾ എൻ്റെ വലതുരം ഉയർത്തിപ്പിടിക്കുക. യേശു നമുക്ക് അധികാരവും ശക്തിയും തന്നിട്ടുണ്ട്. യേശുവിൻ്റെ നാമത്തിന് അധികാരവും ശക്തിയുമുണ്ട്. അവൻ്റെ നാമത്തിന് ശക്തിയും കൽപ്പിക്കുകയാണ്. ഈ പ്രിയപ്പെട്ട ദൈവജനത്തെ പീഡിപ്പിക്കുന്ന പിശാചെ, സാത്താന്റെ ശക്തികളെ യേശു നാമത്തിൽ കൽപ്പിക്കുന്നു, വിട്ടു മാറേ. ജീവിതങ്ങളെ വിട്ടു മാറട്ടെ, കുടുംബങ്ങളെ വിട്ടു മാറട്ടെ, ഇവിടെ സമ്പത്തിനെ വിട്ടു മാറട്ടെ, ഇവിടെ കൃഷിഭൂമികളെ വിട്ടു മാറട്ടെ, ശാപങ്ങൾ മാറേ. യേശുവിന്റെ നാമത്തിൽ മാറിപ്പോ. ആത്മാവിന്റെ ശക്തി ഇറങ്ങി, അഗ്നി ഇറങ്ങി, തടവറകൾ തുറക്കപ്പെടട്ടെ, തടവറകൾ തുറക്കപ്പെടട്ടെ, ബന്ധനം അഴിഞ്ഞു വീഴട്ടെ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ, അങ്ങേക്ക് മഹത്വം, 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 മഹത്വം. വളരെ വീട്ടുപിടിക്കുക, കണ്ണടയ്ക്കുക, നിങ്ങളുടെ ഭവനങ്ങളെ കൊടുക്കുകയാണ് കർത്താവിൻ്റെ ഉപ്പക്കലേക്ക്. നിങ്ങളുടെ കുടുംബത്തിലുള്ള മാതാപിതാക്കളോ ജീവിത പങ്കാളിയോ മക്കളോ സഹോദരങ്ങളോ എല്ലാം തരുന്നു. ഒരു നരകമെന്ന് പറയുന്ന നിന്റെ ഭവനമാണോ? കർത്താവ് പറയാണ്, ഞാനാണ് നിന്നെ ഇവിടെ ആക്കിയത്. ഇസ്രായേൽ ജനം 7 വർഷം ബാബിലോണിൽ അടിമത്തിൽ കിടക്കാൻ ഞാനാണ് കൽപ്പിച്ചത്. നിന്റെ ഭവനത്തിൽ നിനക്ക് അടിമത്തമുണ്ടോ? ഞെരുക്കമുണ്ടോ? പീഡയുണ്ടോ? ഇതാ, അതെല്ലാം ദൈവം അനുവദിച്ചിട്ടുള്ളതാണ്. നിന്റെ വിശുദ്ധീകരണം, നീ എവിടെ ആയിരുന്നു കൊണ്ട് നിന്റെ പ്രാർത്ഥന, നിന്റെ പ്രവൃത്തി ആ കുടുംബത്തെ വിശുദ്ധീകരിക്കുക. നിന്റെ അയൽവാസിൽ നിനക്ക് ഒരു നരകം പോലെയാണോ? ദൈവത്തിന് കൊടുക്കുക. അവർക്ക് വേണ്ടി അവരെ ക്ഷമിച്ച് പ്രാർത്ഥിക്കണം. അവരെ നഷ്ടപ്പെടുത്താനല്ല, നേടാൻ വേണ്ടി ദൈവം വിളിച്ചതാണ്. എല്ലാം തന്നെ കൊടുക്കാം. എൻ്റെ ഭവനത്തെ ഞാൻ സ്വർഗമാക്കി മാറ്റും. എൻ്റെ വിശുദ്ധീകരണം, എൻ്റെ രൂപാന്തരീകരണത്തിലൂടെ, എൻ്റെ നല്ല സാക്ഷ്യത്തിലൂടെ, എൻ്റെ സ്നേഹപ്രവൃത്തികളിലൂടെ ഞാൻ എൻ്റെ കുടുംബത്തിൽ വെളിച്ചമായി മാറും, യേശുവിന് സാക്ഷിയായി മാറും. ഇന്ന് എൻ്റെ ഭവനം നരകമാണെങ്കിൽ, എൻ്റെ ഭർത്താവ് മദ്യപാനിയെ മാറി, എൻ്റെ കുറ്റം കൊണ്ടാണെങ്കിൽ ഇനിമേൽ എൻ്റെ ഭർത്താവിനോട് ഞാൻ ഒരിക്കലും കോപിക്കുന്നതായിട്ട് മാറില്ല. ഞാൻ എൻ്റെ മക്കളെ സ്നേഹിക്കും,
എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കും, എൻ്റെ ഭാര്യയെ ഞാൻ സ്നേഹിക്കും. തീരുമാനം ഉണ്ടാകട്ടെ, ജീവിതത്തിൽ നടപടി ഉണ്ടാകട്ടെ, പ്രവൃത്തി ഉണ്ടാകട്ടെ. സാത്താൻ അവിടെ വിട്ടുമാറും. ദൈവത്തിന്റെ വാക്കനുസരിക്ക് അനുഗ്രഹിക്കപ്പെടും, നീ അനുഗ്രഹിക്കപ്പെടും, നീ നിന്റെ മക്കളും അനുഗ്രഹിക്കപ്പെടും. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും, ഞാൻ നിന്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും, ഞാൻ നിന്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. സഹോദര, നിന്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കപ്പെടുന്നു. സഹോദരി, നിന്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കപ്പെടുന്നു. യേസ്, ഹല്ലേലൂയ. സ്തുതിക്കുന്നു കർത്താവിന്റെ നാമത്തിന്. മഹത്വം ഉണ്ടാകട്ടെ ദൈവമേ. കഷ്ടങ്ങൾ ശാപങ്ങളെല്ലാം മാറട്ടെ ഇപ്പോൾ. ദുരിതങ്ങൾ മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. സ്തോത്ര മഹത്വം, ആരാധന. ഭവനത്തിലേക്ക് കർത്താവിന്റെ ആത്മാവ് ഇറങ്ങി ചെല്ലട്ടെ. ഓരോ കുടുംബത്തിലേക്ക്, ജീവിത വരുമാനത്തിലേക്ക്, കൃഷിഭൂമികളിലേക്ക് ദൈവത്തിന് അഗ്നി ഇറങ്ങട്ടെ. ആത്മാവിനുശക്തി ഇറങ്ങി ചെല്ലട്ടെ. ശാത്താൻ വിട്ടു മാറട്ടെ. അശുദ്ധാത്മാക്കൾ വിട്ടു മാറട്ടെ. പിശാചികൾ വിട്ടു മാറട്ടെ. പാമ്പ് നില വിട്ടു മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. കുടുംബങ്ങൾ സമാധാനം ഉണ്ടാകട്ടെ. മദ്യപാനം മാറട്ടെ. ശാപങ്ങൾ മാറട്ടെ. പാരമ്പര്യ രോഗങ്ങൾ മാറട്ടെ. കടബാധകൾ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈകളടിച്ചു തന്നെ ശ്രുതിക്കുക, കൈകൾ കൊട്ടിക്കൊണ്ട് ശ്രുതിക്കുക. ശ്രുതിക്കുന്ന ദൈവമേ, അങ്ങേക്ക് മഹത്വം, അങ്ങേക്ക് നന്ദി, ആരാധന, സ്തോത്രം. വളരെ നിശ്ചയിക്കുക. യേശുക്രിസ്തുവിന്റെ നാമത്തില് കർത്താവ് അവിടെ തന്നെ വെച്ച അഭിഷേകത്തിലും അധികാരത്തിലും ശക്തിയിലും ഞാൻ കൽപ്പിക്കുന്നു, ഈ ദൈവജനം ഓരോരുത്തരും ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വതന്ത്രരാകട്ടെ. ബി ഫ്രീ ആൻഡ് ബി ഹീൽ. അവിടുത്തെ എല്ലാ നന്മകളും കൂടി അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്റെ മനസ്സിന് ശക്തിയും ധൈര്യവും ബലവും സ്വർഗത്തിന്റെ എല്ലാ അനുഗ്രഹത്തിനും ഉണ്ടാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഹല്ലേലൂയ. ഞാൻ കോതമംഗല രൂപതയിലെ കരിമണ്ണൂർ ഇടവകയിൽ നിന്നുമാണ് വരുന്നത്. കഴിഞ്ഞ ജനുവരി മാസം 29 എൻ്റെ കാലിന് കട്ടർ കയറി 28 സ്റ്റിച്ചോളം ഉള്ള ഒരു മുറിവുണ്ടായി. അതിനുശേഷം ഈ ഇടതുകാലിൻ്റെ മുട്ടിനും ഈ കാലിന് നടക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ് ഞാൻ, ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ഇവിടെ ഈ പ്രാർത്ഥനയുടെ സമയത്ത് എൻ്റെ കാലിൽ ഒരു പ്രത്യേക സ്പർശനമുണ്ടായി. അതുപോലെ വചനം പറഞ്ഞ പ്രാർത്ഥന സമയങ്ങളിലൊക്കെയും ഓരോ വിധത്തിലുള്ള സ്പർശനം പല വിധത്തിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഈ സ്പിരിച്വൽ കൂട്ടായ്മയിലൂടെ എൻ്റെ വിശ്വാസ ജീവിതത്തിൽ കുറേ ആഴവും പരപ്പും, യേശുവിനോടും മാതാവിനോടും ചേർന്ന് വിശ്വാസ ജീവിതത്തിൽ ആഴപ്പെട്ടു പോകണമെന്നുള്ള വലിയ ബോധ്യത്തിലേക്കാണ് ഈ കൂട്ടായ്മ ഇന്നത്തെ ദിവസം എനിക്ക് വലിയ അനുഗ്രഹമായി എനിക്ക് ഭവിച്ചത്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അതിൻ്റെ കാലിലെ വേദന മാറിയോ? കാലി വേദന എങ്ങനെയുണ്ട്? 28 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. 28 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. നടക്കാൻ ബുദ്ധിമുട്ട് ഉള്ള അവസ്ഥയായിരുന്നു. ഇവിടെ ഇപ്പോഴും സ്പർശന ശക്തി ഇല്ല. പിന്നെ മുട്ട കൈയോട് വെച്ച്, കൈ കാലിൽ വെച്ച്. യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ, എന്ന മൈറ്റി പവർ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് കം അപ്പോൺ യു, ഫിൽ യു ആൻഡ് മേക്ക് യു ഫ്രീ. എന്റെ കാലിന്റെ എല്ലാ വേദനയും വിട്ടുപോട്ടെ. തലമുറകളും കാലം വരെ എല്ലാ വേദനയും വിട്ടും മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. വേണ്ടി സമയത്തും